ഇന്നലെ മുതൽ കേരളം ചർച്ച ചെയ്യുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ഗവർണർ രാഷ്ട്രീയ വിരോധം പ്രകടിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ വെട്ടിലായത് പ്രതിപക്ഷമാണ്. ഗവർണർ പ്രസംഗം വായിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ഒത്തുതീർപ്പ് വിളികൾ മുഴങ്ങിയിരുന്നു. എന്നാൽ ഗവർണറുടെ പെരുമാറ്റം പ്രതിപക്ഷ ആരോപണത്തിൻ്റെ മുനയൊടിച്ചു. സർക്കാർ ഗവർണർ ബി ജെ പി അന്തർധാര, അതിന് ആ അന്തർധാരയുടെ ആരോപണം വീണ്ടും ആവർത്തിക്കാമെന്ന പ്രതിപക്ഷ മുഖവും പാഴായി. നിയമസഭയിൽ കണ്ടത് സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിൻ്റെ അന്ത്യം എന്ന് പ്രതിപക്ഷ നേതാവിന് തന്നെ പറയേണ്ടി വന്നു. ഒടുവിൽ 22 മുതൽ 25 വരെ പാരഗ്രാഫുകൾ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനമില്ലെന്ന വാദവും തള്ളുന്നു. എൻ്റെ സർക്കാർ എന്ന് പറയാൻ മടിച്ചാണ് പ്രസംഗം വായിക്കാതെ വിട്ടത്. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രസംഗത്തിൻ്റെ അവസാന പാരഗ്രാഫുകൾ മാത്രം വായിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ 1 മിനിറ്റ് 29 സെക്കൻഡ് മാത്രമാണ് ഗവർണർ നിയമസഭാ ഹാളിൽ ചെലവഴിച്ചത്. 2 തവണ ദേശീയഗാനത്തിനുള്ള സമയവും ഇതിലുൾപ്പെടുന്നു. അതുകൊണ്ട് ചേർത്താണ് ഈ 1 മിനിറ്റ് 29 സെക്കൻഡ്. ഭരണ പ്രതിപക്ഷ നിരകളെ ഗൗനിക്കാതെ കുപിതനായാണ് വന്നതും പോയതും. അവസാന പാരഗ്രാഫ് വായിച്ച് ഗവർണർ മടങ്ങാൻ തുടങ്ങുന്നതിനിടെ സംശയത്തിലായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒടുവിൽ ഗ്യാലറിയിലുള്ള ബാൻഡ് സംഘത്തോട് ദേശീയഗാനം വായിക്കാൻ ആംഗ്യം കാണിക്കുകയായിരുന്നു. നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഗവർണർമാർ വായിക്കാതെ വിട്ട ചരിത്രം നേരത്തെയുമുണ്ട്. എന്നാൽ പ്രസംഗം 1 മിനിറ്റിൽ അവസാനിപ്പിക്കുന്നത് ഇതാദ്യമാണ്. 1982 ജനുവരി 29 ജ്യോതി വെങ്കടാചലം നയപ്രഖ്യാപന പ്രസംഗം 6 മിനിറ്റിൽ അവസാനിപ്പിച്ചതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞ സമയം. ആരോഗ്യ പ്രശ്നം മൂലമാണ് അന്ന് ഗവർണർ വായന ചുരുക്കിയത്. മറ്റ് പല ഘട്ടങ്ങളിലും സ്പീക്കർമാർ പ്രസംഗം ചുരുക്കിയിട്ടുണ്ട്. പി സദാശിവൻ, ബി രാജയ്യ, രാംദുലാരി സിൻഹ എന്നിവരെല്ലാം ഈ പട്ടികയിലുണ്ടെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അനിഷ്ടപ്രകടനവും ഒറ്റ ഖണ്ഡികയിലേക്ക് ഒതുക്കലും ഇതാദ്യമാണ്. 1.5 മിനിറ്റ് കൊണ്ട് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല. കേരള ജനതയോടും ഇന്ത്യൻ ഭരണഘടനയോടുമുള്ള അനാദരവാണ് ഗവർണർ അവിടെ പ്രകടിപ്പിച്ചത്. വിയോജിപ്പുണ്ടെങ്കിലും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം ഗവർണർ വായിക്കണം, അതാണ് കീഴ്വഴക്കം. 2020 പൗരത്വ നിയമത്തെപ്പറ്റി കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും കടുത്ത വിമർശനം അടങ്ങുന്ന അന്നത്തെ പ്രസംഗം ഇതേ ഗവർണർ തന്നെ അതേപടി വായിച്ചിരുന്നു. സർക്കാർ കൊടുത്ത അതേപടി വായിച്ചിരുന്നു. നയപ്രഖ്യാപനം തുടരവെ ആ ഭാഗം വായിച്ചപ്പോൾ തനിക്ക് ഇക്കാര്യത്തിൽ വിമർശനമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് അന്ന് ചെയ്തത്. ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അച്ചടിച്ച പ്രസംഗം ഒരു മാറ്റവുമില്ലാതെ നയപ്രഖ്യാപനമായ രേഖയിലുണ്ടാകും. പ്രസംഗം തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചാണ് ഗവർണർക്ക് അയക്കുന്നത്. പ്രഖ്യാപനത്തിന് 2 ദിവസം മുൻപ് ഗവർണറുടെ വസതിയിൽ അതെത്തിക്കും. ഗവർണർമാർ സാധാരണയായി കാര്യമായ മാറ്റം വരുത്താറില്ല. ഇവിടെയും ഗവർണർ മാറ്റങ്ങൾ നിർദ്ദേശിക്കാതെ ഒപ്പുവെച്ചു. എന്നാൽ അച്ചടിച്ച് കിട്ടിയ പ്രസംഗം മുഴുവൻ സഭയിൽ വായിക്കാതെ വിട്ടു. തൻ്റെ രാഷ്ട്രീയ മുഖം പ്രകടിപ്പിക്കുന്ന നിലപാട് ആണ് അദ്ദേഹം കൈക്കൊണ്ടത്. ഭരണഘടനയുടെ 175 അനുച്ഛേദത്തിലാണ് ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യേണ്ടതിനെ പറ്റി പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ചേരുന്ന സഭയിലും എല്ലാ വർഷവും തുടക്കത്തിലുള്ള സഭയിലും ഗവർണർ സഭയിൽ സംസാരിക്കും. ഏതായാലും പ്രതിപക്ഷ വിമർശനത്തിൻ്റെയും ആരോപണങ്ങളുടെയും തിരക്കഥയാണ് പൊളിഞ്ഞു വീണത്.